السلام عليكم ورحمة الله. اللهم أرشدنا إلى صراط المستقيم. لك الحمد والملك وإليك التكلان وأنت على كل شيء قدير. اللهم أحسن حلقنا كما أحسنت خلقنا يا خير الخالقين. اللهم فرج البلاء والوباء والقحط والكورونا من كل آفات يا خير الناصرين. اللهم صل وسلم على نبي الرحمة ولا نبي بعد وعلى آله وأصحابه ومن والاه إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹനിധികളായ പണ്ഡിത ശ്രേഷ്ഠരെ, നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമുക്ക് വേണ്ടി കാലം കാത്തു നിൽക്കുകയില്ല. ഓരോ മിനിറ്റും നാം മരണത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെയും സമയത്തിന്റെയും മൂല്യം നാം തിരിച്ചറിയണം. കാലത്തിന്റെ ശബ്ദങ്ങളെ തിരിച്ചറിയാത്ത പണ്ഡിതൻ, പ്രബോധകൻ പരിസരബോധമില്ലാത്ത യോദ്ധാവിനെ പോലെയാണ്. നാം സമൂഹത്തെയും സമുദായത്തെയും തിരിച്ചറിഞ്ഞ് സമുദായത്തിന് ശരിയായ ദിശാബോധം നൽകേണ്ടവരാണ്. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, നാം അറിയേണ്ടതില്ല എന്ന് പറയേണ്ടവരല്ല നാം. നല്ലൊരു പ്രഭാഷകൻ പ്രഭാഷണത്തിന് പോയി. പെട്ടെന്ന് എന്തോ സാഹചര്യം കൊണ്ട് സംഘാടകന് വന്നെത്തിപ്പെടാൻ സാധിച്ചില്ല. പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് പ്രഭാഷകൻ തിരിച്ചറിയുന്നു എന്റെ മുന്നിലുണ്ടായിരുന്ന ശ്രോതാക്കൾ ബധിരരായിരുന്നുവെന്ന്. ഈ ഒരു സാഹചര്യം കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒരു മദ്രസ അധ്യാപകൻ തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഏത് പ്രായക്കാരാണെന്നും അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും മെന്റലി കപ്പാസിറ്റി എത്രയാണെന്നും സ്വഭാവ ഗുണങ്ങളും വൈകല്യങ്ങളും എന്തൊക്കെയാണെന്നും ഒരുപക്ഷെ അവർ ഏത് പ്രദേശവാസികളാണെന്ന് വരെ അറിഞ്ഞിരിക്കൽ എത്ര അനിവാര്യമായ കാര്യമാണോ, അതുപോലെ അനിവാര്യമാണ് ഒരു പ്രബോധകൻ സമൂഹവുമായി ഇടപഴകുമ്പോൾ. സമുദായത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവരിലൊരാളായി അവരോടൊപ്പം നിൽക്കേണ്ടത്, ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിനാണ് പൊതുപ്രവർത്തനം എന്ന് നാം പേരിട്ട് വിളിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയക്കാരന്റെ കുത്തകയല്ല. ഉസ്താദ്, നിങ്ങൾ എന്തിനിതിനിറങ്ങി, അതൊക്കെ ചെയ്യാൻ ഞങ്ങളിവിടെ ഇല്ലേ എന്ന് ചോദിക്കാൻ മാത്രം ചിലർ ഇതിന്റെ കുത്തകാവകാശം ഏറ്റെടുത്തിട്ടുണ്ട്. മുഅദ്ദിൻ ബാങ്ക് മിക്കാമത്തും കൊടുക്കണം, ഇമാം ഇമാമത്ത് നിൽക്കണം, ഖതീബ് ഖുതുബ പറയണം, മുഅല്ലിം സിലബസിലുള്ള കിതാബുകൾ ഓതിക്കൊടുക്കണം, ഒരു കൈനോട്ടക്കാരന്റെ കൂട്ടിലെ തത്തയെപ്പോലെ ചീട്ടെടുത്തു കൊടുക്കുന്ന ഒരൊറ്റ ഉത്തരവാദിത്തം. ഇങ്ങനെ പരിമിതമായ കാര്യങ്ങൾ കൊണ്ട് ഒരു പണ്ഡിതന്റെ ബാധ്യത അവസാനിക്കുമോ? ചില പള്ളിക്കമ്മിറ്റിക്കാർ ചോദിക്കാറുണ്ട്, മൗലവി നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ഇടപെടണമോ, ഇതിലൊക്കെ എന്തിനിടപെടുന്നു? ഞാൻ പറയുന്നു, പൊതുപ്രവർത്തകർ നിസ്വാർത്ഥരാണെങ്കിൽ പോലും സമുദായത്തിന് ശരിയായ, അടിവരയിട്ട് പറയുന്നു, ശരിയായ ദിശാബോധം നൽകാനാവില്ല. പണ്ഡിതൻ ജനങ്ങളിൽ ഒരാളാകാതെ ശരിയായ പ്രബോധകനാകാനും കഴിയില്ല. നാം പ്രവാചകനിലേക്ക് നോക്കൂ. എവിടെയാണ് പ്രവാചകന്റെ അസാന്നിധ്യമുണ്ടായത്? എല്ലാ രംഗത്തും അനുചരന്മാരോടൊപ്പം അവരിൽ ഒരാളായി. ആശാൻ ശിഷ്യൻ ബന്ധമല്ല, അസ്സഹാബ. സഹാബ എന്ന വാക്കിന്റെ ആഴം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ഇത് മാത്രമാണ് MMC ചെയ്യാനുള്ളത്, ഇത് മാത്രമാണ്. നാം തിരിഞ്ഞു നോക്കൂ. സമുദായത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്പെട്ടത് ജനങ്ങളിൽ ഒരാളായി നിലകൊണ്ട പണ്ഡിതന്മാരാണ്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുമ്പോൾ പഴയകാലമല്ല ഇന്ന്, സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും കാലമാണ്. എന്തിനും സംഘടന. ഒരു കാര്യത്തിന്, ഒരു ചെറിയ കാര്യത്തിന് പോലും, ഒരു കുരുന്നിനെ സഹായിക്കണമെങ്കിൽ പോലും സംഘടന അത് അനിവാര്യമാണ്. നാം ജീവിക്കുന്ന സാഹചര്യത്തിലും ചുറ്റുപാടിലും അത് മാറ്റി നിർത്താനാവില്ല. സംഘടനയെ മാറ്റി നിർത്തിയുള്ള പ്രവർത്തനങ്ങൾ വികലമായി ചിത്രീകരിക്കപ്പെടും. വിധ്വംസക പ്രവർത്തനങ്ങളും അധാർമികമായുമൊക്കെ കണക്കാക്കപ്പെടും.
ഇവിടെയാണ് MMCയുടെ പ്രസക്തി. എന്തുകൊണ്ടും പൊതുപ്രവർത്തനം മാറ്റി നിർത്താനാകാത്ത അനിവാര്യമായ കാര്യമാണെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്താണ് MMC? എന്തിനാണ് MMC? ഓരോ പ്രവർത്തകനും അറിഞ്ഞിരിക്കണം. മുസ്ലിം സമുദായത്തിലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ടു പോകുന്ന ആദർശ സ്നേഹികളായ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് MMC. രാജ്യത്തെ പ്രബല ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിമീങ്ങൾ. 2017 അനേഷ് കുമാരി അനുസരിച്ച് 27% എത്തി നിൽക്കുകയാണ് മുസ്ലിം ജനസംഖ്യ. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 27%, പുതിയ കണക്കനുസരിച്ച് 27% മുസ്ലിമീങ്ങളാണ് ജനസംഖ്യയിൽ. കാശ്മീരിൽ നമ്മുടെ രാജ്യത്തെ പരിഗണിക്കുമ്പോൾ കാശ്മീരിൽ ഭൂരിപക്ഷവും മുസ്ലിമീങ്ങളാണ്. ഈ സംസ്ഥാനം നമ്മുടെ കേരളത്തെ പരിഗണിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ 70% മുസ്ലിമീങ്ങളാണ്. കോഴിക്കോട് 40%, കാസർഗോഡ് 37%, കണ്ണൂർ 30%, വയനാട് 29% മുസ്ലിമീങ്ങളാണ്. മലബാർ പ്രദേശത്തെ ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാലക്കാട് ജില്ലയിലാണ്. അത് കഴിഞ്ഞാൽ 13 ജില്ലകളിലോളം മുസ്ലിമീങ്ങൾ അല്ലാത്തവരാണ് ഭൂരിപക്ഷമുള്ളത്. ജനസംഖ്യാനുപാതം വെച്ച് നോക്കിയാൽ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കേണ്ട പലതും ലഭിച്ചിട്ടില്ല. ഭരണരംഗത്തും ഔദ്യോഗിക സ്ഥാനങ്ങളിലും ഇത് തുടരുകയാണ്. നിലവിൽ മുസ്ലിം സമുദായം വലിയ ഭീതിയിലും അരക്ഷിതാവസ്ഥയിലുമാണ്. ബാബരി പ്രശ്നം, ഏക സിവിൽ കോഡ്, മുത്തലാഖ്, പൗരത്വ ബിൽ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ സർക്കാർ നിലപാടുകൾ ഈ സമുദായത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ട അധികാരി വർഗത്തോടുള്ള പ്രതീക്ഷ സമുദായത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് MMC രൂപം കൊടുക്കുവാൻ പ്രേരണയായിട്ടുള്ളത്. MMC ഒരു രാഷ്ട്രീയ സംഘടനയല്ല. എന്നാൽ വിവിധ രാഷ്ട്രീയ സംഘടനകളിലും മതസംഘടനകളിലും പ്രവർത്തിക്കുന്നവർ ഇതിലുണ്ട്. MMC നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനയെയും നിയമവ്യവസ്ഥകളെയും പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയും കാലാകാലങ്ങളിൽ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ ഫലപ്രദമായി പരിഹരിക്കുന്നതിന് സമുദായത്തിന്റെ പ്രതിഷേധവും അതോടൊപ്പം പരിഹാരവും ഭരണകേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും സമുദായത്തെ മുൻനിരയിലെത്തിക്കുന്നതിന് ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ സംഘടന പരിശ്രമിക്കുക. ഇത് സാധ്യമാക്കാൻ സമുദായത്തിന് ശരിയായ ദിശാബോധം നൽകി കൂടെ നിർത്തി മുന്നോട്ടു പോകാൻ ഒരു പണ്ഡിത നിര അനിവാര്യമാണ്. അതിന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. വാർത്തെടുത്ത് മതിയാകും. അതാണ് MMC പണ്ഡിത കൂട്ടായ്മ. ഈ ഒരു കൂട്ടായ്മ ശരിയായ ദിശയിലെത്തിയാൽ അവർ ഒറ്റയ്ക്കും കൂട്ടായും അവർ നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളിലും നാടുകളിലും മഹല്ലുകളിലും പ്രദേശങ്ങളിലും അവരുടേതായ അധികാര പരിധിയിലും സ്വാധീന വലയങ്ങളിലും ക്രിയാത്മകമായി ഇടപെടാനും പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഹരിക്കുവാനും കഴിയും. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ MMC വിജയിച്ചു. ഇതിന് സമയമെടുക്കും. ഇതിന് ക്ഷമയും ശരിയായ അധ്വാനവും ആവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് MMC പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ദൗർബല്യങ്ങളും കഴിവുകേടുകളും നാം നോക്കേണ്ടതില്ല. വിജയിപ്പിക്കുന്നത് അള്ളാഹുവാണ്. നാളുകളിൽ ഇത് ഏറ്റെടുക്കാൻ നല്ല ഊർജസ്വരരായ പ്രവർത്തകരുണ്ടാകും. ഉണ്ടാകട്ടെ. നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.